അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാണ്. ജസ്റ്റ് ഒരു വ്ളോഗ് ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നു. പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നതാണ്. കുറേ ഡ്രസ്സ് എടുക്കണം, പിന്നെ കുറച്ച് ഇയറിങ്സ്, അങ്ങനെ കുറച്ച് കുറച്ച് കുറേ സാധനങ്ങളുണ്ട് പർച്ചേസ് ചെയ്യാൻ. ഒരുപാട് 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 സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകണം. പോകുന്ന വഴിയിലുള്ള ഫുള്ള് സിറ്റിയിലോട്ടാണ് കേട്ടോ പോകുന്നത്, ട്രിവാൻഡ്രത്തോട്ടാണ്. ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പൊ കൊറോണയൊക്കെ അപ്പൊ പൊത്തം കാണിച്ചു തരാൻ പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ. ബൈ. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പുതിയ രാമചന്ദ്രയിലാണ്, അട്ടക്കുളങ്ങരയിലുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ എൻട്രൻസ് ആണ്. ഇവിടെയാണെങ്കിൽ കോവിഡൊക്കെ നമ്മുടെ എന്താ പറയുക ടെമ്പറേച്ചറൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ജീൻസിൻ്റെ ടോപ്പിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. നല്ല ടോപ്സാണ്, കുറേ ഉണ്ട് കാണിക്കാം. കുറേ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ജോർജറ്റ് മെറ്റീരിയലിലത്തേത്, വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മുടെ എന്താ പറയുക ഇലാസ്റ്റിക് വരുന്നത്, പിന്നെ മിറർ വെച്ചിട്ടുള്ളത് പീച്ച് കളർ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഞാനാണെങ്കിൽ ഒരു വൈറ്റ് കളറാണ് നോക്കി നടന്നത്. അപ്പോൾ ഒന്ന് രണ്ട് വൈറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അധികം അങ്ങനെ തരാനൊന്നും നിന്നില്ല. പെട്ടെന്ന് ജസ്റ്റ് എടുക്കുക എന്ന് ഇറങ്ങുക, ഇപ്പോൾ കോവിഡൊക്കെ അല്ലേ. അതുകൊണ്ട് ഇത് വന്നിട്ടാണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിലുള്ളതാണ്, 1299 സംതിങ് ആണത്. പക്ഷേ ഇതിൻ്റെ നെക്ക് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, കോളർ നെക്കാണ്. അതുകൊണ്ടാണെങ്കിൽ ഞാനത് എടുത്തിട്ടില്ല. പിന്നെ രണ്ട് മൂന്ന് വൈറ്റൊക്കെ തിരഞ്ഞു, അതിൽ ഒരു വൈറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് എന്ന് വെച്ചാൽ നെക്കിൻ്റെ പോർഷൻ ആണെങ്കിൽ ഭയങ്കര അത്ര ഭംഗിയില്ല. ഇതാണ് എനിക്ക് ഇഷ്ടമായത്, ഇത് തന്നെയാണ് ഞാൻ എടുത്തത്. അടുത്ത സെക്ഷനിലാണെങ്കിൽ ഫുൾ 149 റേഞ്ചിൽ വരുന്ന കുറച്ച് കുർത്തീസും ടോപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണുള്ളത്. ഞങ്ങൾ അധികം അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് നിന്നില്ല, ജസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള 1-2 എണ്ണമൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്, പിന്നെ വന്നിട്ട് ഹെയർ സ്ട്രൈറ്റ്നർ, കളർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളാണെങ്കിൽ രാമചന്ദ്രയുടെ കുറേ സെക്ഷനൊക്കെ കയറി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമെന്ന് പറയുന്ന ഡ്രസ്സൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് നോക്കുന്നത് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കയറി പോകുന്ന സ്ഥലത്ത് തന്നെ കണ്ടില്ലേ, നല്ല സൂപ്പർബായിട്ടുള്ള നെക്ക് വെയേഴ്സ് കളക്ഷൻസ് ആണ്. ഫുൾ സ്റ്റോൺഡ് ആയിട്ടുള്ള ടൈപ്സ് ആണ് കേട്ടോ. മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റ് വളരെ കുറവാണ് ഇതിന്. ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അത് ഈ ഒരു സെക്ഷൻ കണ്ടു, ഇതാണെങ്കിൽ നമ്മുടെ അമേരിക്കൻ ഡയമണ്ട് ടൈപ്പിലുള്ള സ്റ്റോൺസ് ഫിക്സ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. നല്ല ഭംഗിയാണ്, ഒരു 800 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. നെക്സ്റ്റ് ഞങ്ങൾ വന്നിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, നല്ല ഇയറിങ്സിൻ്റെ സൈഡിലാണ് കേട്ടോ. നല്ല സൂപ്പർ കളക്ഷൻസ് ആണ്, ഒരു 40 ആ ഒരു റേഞ്ചിലൊക്കെയുള്ള ഹാങ്ങിങ്സ് ആണ് ഈ കിടക്കുന്നതൊക്കെ. അടിപൊളിയാണ്, സ്റ്റോൺസ്, ബീഡ്സ് എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സ്റ്റഡ് ടൈപ്പാണ്, അതിലും കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു രീതിയിലുള്ള ജിമുക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ, ബാക്കിയൊക്കെ നല്ല ഭംഗിയുള്ളതൊക്കെയാണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് അമേരിക്കൻ ഡയമണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള കുറേ പേഴ്സ് അറ്റാച്ചൊക്കെ ചെയ്തിട്ടുള്ള ഇയറിങ്സ് അവൈലബിൾ ആണ്. കണ്ടത് ഇതൊക്കെയാണ്, ഇതൊക്കെ 140, 115 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതാണ്. എങ്കിലും ആ ഒരു റേഞ്ചിന് അതിൻ്റെ ഒരു ഭംഗി വെച്ച് നോക്കുക വലിയ പ്രോബ്ലമില്ല. അതിൻ്റെ തന്നെ ഈ ഒരു സെക്ഷനിലും ആ ഒരു സെയിം കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ നോക്കി നടന്ന ഐറ്റംസ് ആണ് ഇതാ ഇതൊക്കെ എന്ന് പറയുന്നത്. ഒരു ട്രഡീഷണൽ ടച്ചുള്ള ഇത്തരത്തിലുള്ള ഇയറിങ്സ് ആണ് ഞാൻ നോക്കി നടന്നത്. അതിൻ്റെ കുറേ കളർ വേരിയേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അധികം ഒന്നുമില്ല കേട്ടോ. നമ്മൾ കണ്ടാലും ഒത്തിരി റേറ്റൊക്കെ ഉണ്ടെന്ന് തോന്നും, പക്ഷേ അത്തരത്തിലുള്ള റേഞ്ച് ഒന്നുമില്ല, 90 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ. വന്നിട്ടാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ വേണം, പിന്നെ നല്ലൊരു കോമ്പാക്റ്റ്, അതായത് നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റും ഒരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് ട്രയൽ നോക്കുവാണ്. ഇത് ഇട്ടപ്പോൾ തന്നെ ഇതിൻ്റെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ല, പക്ഷേ ആണെങ്കിൽ അതിട്ട് കുട്ടിയാണെങ്കിൽ ജസ്റ്റ് ട്രയൽ നോക്കിയപ്പോൾ തന്നെ നല്ല സൂപ്പർവാണ് കേട്ടോ. അതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ ബോഡിയുടെ
ആ ഒരു കളറിൽ തന്നെ ഇതാവുന്നുണ്ട്. നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഒരു എന്താ പറയുക, ഇങ്ങനെ എരിച്ച് വെക്കുന്ന വൈറ്റ് ആയിട്ടുള്ള ആ കളറൊന്നും ഇല്ലാണ്ടോ. ഞങ്ങൾ ജസ്റ്റ് സോനയ്ക്കാണ് ഒന്ന് നോക്കിയത് ആദ്യം. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് എന്താണ് ബ്രാൻഡ് എന്ന് വെച്ചാൽ മാരി ജോക്കാണ്. നല്ല ബ്രാൻഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ അധികം അങ്ങനെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ ട്രയൽ ചെയ്ത് നമ്മുടെ ആ സ്കിൻ ടോണിന് പറ്റിയ കളറാണ്, നല്ല മാറ്റ് ഫിനിഷാണ്, സെയിം കോമ്പാക്റ്റ് സെയിം ബ്രാൻഡിൻ്റെ തന്നെ കോമ്പാക്റ്റ് പൗഡറുമാണ് ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വന്നിട്ട് നല്ലൊരു ഹൈലൈറ്ററോടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ എന്ന് പറയുന്നത് കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള ഹൈലൈറ്റർ എന്ന് പറയുന്നത്. ദെൻ ഞങ്ങളൊരു കളർ നോക്കുവാണ് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോനയുടെ ഹെയറിൽ തന്നെയാണ് ഞങ്ങളത് ചെക്ക് ചെയ്തത് ആണല്ലേ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് കെമിയുടെ ആണ് കേട്ടോ, കെമി ബ്രാൻഡാണ്. പക്ഷേ നല്ല പ്രോഡക്റ്റാണ്, കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് കോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ റേഞ്ച് വന്നിട്ട് ഒരു 2000 എബോ ആണ് കേട്ടോ. നല്ല കളറാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. ഇത്രയുള്ള വീഡിയോസിലാണെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ ഞങ്ങൾ ലൈവിൽ വന്ന് കാണിക്കുന്നതാണ് ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇതെന്തായാലും സൂപ്പർബായിട്ട് കിടക്കുന്നുണ്ട്, നല്ല കളറാണ്. പിന്നെ വന്നിട്ട് കമ്മിയുടെ തന്നെ ഒരു സ്ട്രൈറ്റ്നർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഇനി അടുത്ത് കുറച്ച് വേറെ പുറത്തൊക്കെ വേറെ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. എന്തായാലും പുതിയൊരു വീട്ടിൽ കാണുന്നവരേക്കും ബൈ ബൈ, വീണ്ടും കാണാം.